നമസ്കാരം. സുദിനത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. വാർത്തകൾക്ക് ശേഷം വീണ്ടും ചേരുമ്പോൾ നമ്മളോടൊപ്പം ഇന്നത്തെ അതിഥി കൂടി ചേരുകയാണ്. സ്ത്രീകൾ നമുക്കറിയാം സമൂഹത്തിൻ്റെ വികസനത്തിന് പ്രധാനമായും ഒരു വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗം തന്നെയാണ് സ്ത്രീകളെന്നുള്ളത്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രംഗത്തായാലും ലിംഗസമത്വത്തിൻ്റെ കാര്യത്തിലായാലും സ്ത്രീകളുടെ ഉന്നമനത്തിൻ്റെ കാര്യത്തിലായാലും നമ്മളേറെ ദൂരം മുൻപോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, എത്ര സാക്ഷരത നേടി എന്നൊക്കെ അവകാശപ്പെട്ടാലും നമുക്ക് കാണുവാൻ സാധിക്കും, ഇപ്പോഴും സ്ത്രീകൾ വളരെയധികം വെല്ലുവിളികളാണ് നേരിടുന്നത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തുവാനായിട്ട്. അതിന് എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായ സ്വാശ്രയ പര്യാപ്തത നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ധാരാളം വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് വളരെ ആധികാരികമായി സംസാരിക്കുവാൻ എത്തിയിട്ടുള്ള അതിഥിയാണ് ശ്രീമതി വി സി ബിന്ദു. മാഡം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമുക്ക് സ്വാഗതം മാഡം. നന്ദി മായ. മാഡം നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞത് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയൊക്കെ സാക്ഷരത നേടി എന്ന് നമ്മൾ അവകാശപ്പെട്ടിരുന്നാലും ഇപ്പോഴും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് എത്തുവാനായിട്ട് സ്ത്രീകൾക്ക് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നതായിട്ട് നമുക്കറിയാം. തീർച്ചയായും. പ്രത്യേകിച്ചും ഭദ്രത, സാമ്പത്തിക ഭദ്രത നേടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ സുരക്ഷിതരാണ്, അവർ കൂടുതൽ ഉയർച്ച ഉന്നമനത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി ധരിക്കാറ്. എന്നിരുന്നാലും ആ ഒരു രീതിയിലേക്ക് എത്തുവാനായിട്ട് ധാരാളം പ്രയാസങ്ങളുണ്ട്. ഒരു വനിതാ വികസന കോർപ്പറേഷൻ MD എന്നുള്ള നിലയിലും മാഡം ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരുപക്ഷേ ഒരു 80s വരെ നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായിരുന്ന ഒരു ചിന്താഗതിയാണ് സാമ്പത്തിക ശാക്തീകരണം കൈവരിക്കുന്നതോടെ സ്ത്രീകൾ ഒരു ഇക്വാളിറ്റി, സമത്വം ഈ സമൂഹത്തിൽ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ തലമുറയിലും ഈ തലമുറയിലുമായിട്ട് അനേകം സ്ത്രീകൾ സംസ്ഥാനത്ത് ജോലിക്ക് പോയി തുടങ്ങിയെങ്കിലും പലപ്പോഴും നമുക്ക് പല വീടുകളിലും അറിയാം ശമ്പളം കിട്ടി ആ ശമ്പളം നേരെ തന്നെ ഭർത്താവിനെയോ പിതാവിനെയോ ഏൽപ്പിക്കുന്ന ഒരു രീതിശാസ്ത്രമാണ് ഇന്നും കേരളത്തിൽ പ്രബലമായിട്ടുള്ളത്. അപ്പം ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ, പാട്രിയാർക്കൽ, അതെ പാട്രിയാർക്കൽ, അങ്ങനെ ഒരു സമൂഹത്തിൽ സാധ്യമാകുന്ന മുന്നേറ്റം എന്ന് പറയുന്ന അതിനകത്ത് പരിമിതികളുണ്ട്. ഇപ്പോഴും സ്ത്രീയുടെ പുറത്ത് ഒരു അധികാരം ഉണ്ട് എന്ന് തന്നെയാണ്, അവളുടെ അഭിപ്രായ പ്രകടനത്തിലായാലും അവൾ സമ്പാദിക്കുന്ന ധനത്തിലായാലും ഏത് ഇടത്തും പുരുഷന് തന്നെയാണ്, പുരുഷൻ്റെ ഒരു ഒരു സ്വത്താണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണ് സ്ത്രീ എന്നുള്ള അവസ്ഥയിൽ നിന്ന് വളരെയധികം ഒന്ന് മുന്നോട്ട് പോകാൻ നമ്മുടെ സംസ്ഥാനത്തും സ്ത്രീകൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതെ. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ സാക്ഷരത, പൂർണ്ണ സാക്ഷരത കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അവസ്ഥയൊക്കെ കുറേയേറെ തരണം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഇത്രയും നാളായിട്ടും സമ്പൂർണ്ണ സാക്ഷരത നേടിക്കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇപ്പോഴും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത തരത്തിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ട്. അത് ഇങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാഡത്തെ അത് എങ്ങനെയാണ് തോന്നുന്നത്? എന്തൊക്കെ തടസ്സങ്ങളായിരിക്കാം? തടസ്സം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ വീട്ടിനുള്ളിൽ തന്നെ, വീട്ടിനുള്ളിൽ നിന്ന് തന്നെയാണ് തടസ്സം തുടങ്ങുന്നത്. അപ്പം ഒരു നമ്മുടെ നാട്ടിൽ ഒരു ആൺകുട്ടിയെ വളർത്തിയെടുക്കുമ്പം എവിടെയൊക്കെയോ അവൻ ഒരു പടി മുന്നിലാണെന്നും സ്ത്രീ എന്ന് പറയുന്ന ഒരു രണ്ടാം തരത്തിലുള്ള ഒരു ഒരു ജീവിയാണെന്നുമുള്ള ഒരു ബോധം ഈ കുട്ടിയിലുണ്ടാവുന്നുണ്ട്, ഈ ഒരു ഒരു പുരുഷൻ. അപ്പോൾ അങ്ങനെ ഒരു വാർപ്പ് മാതൃകയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും വീടിനുള്ളിൽ നിന്നും, പിന്നെ പുറത്തേക്ക് പോയാലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും സ്ത്രീ, ഇപ്പം ഒരു ഒരു ഔദ്യോഗിക ഒരു ഒരു ജോലിസ്ഥലത്തായാൽ പോലും ഒരു സ്ത്രീ അവളുടെ കഴിവ് തെളിയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിടുക്കിയായ ഒരു ഉദ്യോഗസ്ഥയാണെന്ന് തെളിയിക്കണമെങ്കിൽ അവളൊരു പുരുഷൻ, ഒരു പുരുഷ ഉദ്യോഗസ്ഥനിടുന്നതിൻ്റെ ഇരട്ടി എഫേർട്ട് ഇടേണ്ടി വരുന്നു ആ ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ. അത് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത് വനിതാ വികസന കോർപ്പറേഷനിൽ ജോലി ചെയ്യുമ്പോൾ മാത്രമല്ല, അതിന് മുമ്പ് ഞാൻ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ സ്ത്രീകളുടെ അംഗസംഖ്യ വളരെ പരിമിതമാണ്. ഒരു 25%-ലും താഴെയായിരിക്കും പലപ്പോഴും സ്ത്രീ ജീവനക്കാരുടെ പങ്കാളിത്തം ഉണ്ടാകുന്നത്. അവിടെയൊക്കെ ഇത് വളരെ വളരെ രൂക്ഷമായ രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ലിംഗസമത്വത്തിന് വേണ്ടി നമ്മൾ വാദിക്കുമ്പോൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഏത് തലത്തിലാണ് സമത്വം ഉദ്ദേശിക്കുന്നത്? സാമ്പത്തികമായിട്ടുള്ള സമത്വമാണോ ഉദ്ദേശിക്കുന്നത്? എല്ലാ തലത്തിലും സാമ്പത്തികമായി മാത്രമല്ല, അങ്ങനെ അത് മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് സമത്വം കൈവരിക്കുക അല്ലെങ്കിൽ പിന്നെ പുരുഷൻ്റെ ഒപ്പം സമ്പാദിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം കുടുംബത്തിനുള്ളിലായാലും സമൂഹത്തിലായാലും അവൾക്ക് ആ ഒരു സമത്വത്തോടു കൂടി അല്ലെങ്കിൽ ഈവൻ അഭിപ്രായം പറയുമ്പോൾ പോലുമുള്ള
ഒരു തുല്യാവകാശം കിട്ടുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതെ. അപ്പോൾ അത് ജോലി ഇപ്പോൾ വർക്കിംഗ് വിമന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വളരെയധികം ബാധിക്കില്ലേ ഇങ്ങനെയുള്ള ഒരു സമത്വത്തിൻ്റെ? അത് അതായത് ഈ ഒരു നമ്മുടെ പുരുഷ കേന്ദ്രീകൃതമായ അധികാര ഘടന മാറ്റിയേ പറ്റത്തുള്ളൂ. അതിന് ബോധപൂർവമായ ശ്രമം വീടിനുള്ളിലായാലും സമൂഹത്തിലായാലും പിന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈവൻ വിദ്യാഭ്യാസ മേഖല ഇപ്പം കഴിഞ്ഞ ദിവസം പിന്നെ ഒരു സഹപ്രവർത്തക പറയുണ്ടായി, CBSE സിലബസിൽ പഠിപ്പിക്കുന്ന അമ്മ കുക്ക് ചെയ്യും അച്ഛൻ ജോലി ചെയ്യും, ഇതാണ് ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു വെക്കുന്നത്. അതല്ലാതെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, അച്ഛനും അമ്മയും ഞങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിയാൽ മാത്രമേ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ പോലും ആ ഒരു സമത്വം എന്നുള്ള ചിന്ത നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും ഡേ വൺ തൊട്ട് കുഞ്ഞ് കാണുന്നതും കേൾക്കുന്നതും ഈ രീതിയിലുള്ള അധികാര വ്യത്യാസമാണ്. കാഴ്ചപ്പാട്, ആറ്റിറ്റ്യൂഡ്, ആറ്റിറ്റ്യൂഡ് നമ്മൾ അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഊട്ടി ഉറപ്പിച്ചു പോവുകയാണ്. അപ്പോൾ അതിന് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ വരാതെ ഈ ഒരു സമത്വം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ സ്വപ്നം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ അധികം ശാക്തീകരണം വേണ്ടുന്ന ഒരു മേഖലയാണെന്ന് മാഡം നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഈ ശാക്തീകരണം ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങേണ്ട ആവശ്യമില്ലേ? തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിൽ, അതാ ഞാൻ പറഞ്ഞത്, ഏറ്റവും കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഈക്വലാണ്, എൻ്റെ സഹോദരിയും ഞാനും ഒരേപോലെയുള്ളവരാണെന്നുള്ള ചിന്താഗതി കുടുംബത്തിനുള്ളിൽ നിന്നും അത് സ്കൂളിലേക്ക് പുറത്ത് അങ്ങനെ പോകണം. ഒരു കളിസ്ഥലത്തായാലും എനിക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും തുല്യമായി തന്നെ, അതായത് ഏത് തരം കളികളിലും ഏത് തരം കായിക വിനോദങ്ങളിലും ഏർപ്പെടാവുന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. ഇപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ്റെ സർവേകളിലൂടെയും പ്രോജക്റ്റുകളിലൂടെയൊക്കെ നമുക്കറിയാൻ സാധിക്കും സ്ത്രീകൾക്ക് ഏത് തരത്തിലാണ് മുന്നോട്ട് വരാനായിട്ടുള്ള പ്രധാന തടസ്സമെന്ന് നേരത്തെ മാഡം പറഞ്ഞു. അതല്ല, ഇനി മുന്നിലേക്ക് വരുന്ന സ്ത്രീകൾക്കാണെങ്കിൽ തന്നെയും ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടാണ് കോർപ്പറേഷൻ നൽകുന്നത്? വനിതാ വികസന കോർപ്പറേഷൻ പ്രധാനമായിട്ടും ശ്രദ്ധയൂന്നിയിരിക്കുന്ന സാമ്പത്തിക ശാക്തീകരണത്തിലാണ്. നമ്മൾ 1988 നിലവിൽ വന്നൊരു ഒരു സ്ഥാപനമാണ്. ഇതൊരു പൊതുമേഖല, അതായത് സാമൂഹ്യനീതി, കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഒരു കമ്പനിയാണ്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം തൊഴിൽ വായ്പ സ്ത്രീകൾക്ക്, കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കുള്ള സ്വയം സംരംഭക വായ്പ നൽകി വരുന്നതാണ് ഞങ്ങളുടെ പ്രധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് അവരെ ശാക്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്വയം സംരംഭക വായ്പയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ തലത്തിലാണ് ഇത്തരം വായ്പകൾ നൽകുന്നത്? അതിൻ്റെ ഒരു പോളിസി എങ്ങനെയാണ്? പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ പിന്നെ വായ്പ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വായ്പ എടുത്തിട്ടാണ് ഇവിടെ, അതായത് ഞങ്ങൾ പിന്നെ പ്രധാനമായിട്ടും മൂന്ന് ധനകാര്യ ദേശീയ ധനകാര്യ കോർപ്പറേഷനുകളുടെ, നാഷണൽ മൈനോറിറ്റി ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ, പിന്നെ നാഷണൽ പിന്നോക്ക വിഭാഗ ദേശീയ ധനകാര്യ കോർപ്പറേഷൻ, അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ദേശീയ ധനകാര്യ കോർപ്പറേഷൻ, ഇവയുടെ മൂന്ന് സ്ഥാപനങ്ങളുടെയും സ്റ്റേറ്റ് ചാനലൈസിങ് ഏജൻസിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ലോൺ അവെയിൽ ചെയ്യും. ആ വായ്പ ഞങ്ങൾ കുറഞ്ഞ പലിശയ്ക്ക് ഞങ്ങൾ ഇവിടെ സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നു. അപ്പം അതിനകത്ത് ഇൻകം ഗ്രൂപ്പുണ്ട്, അതായത് ക്രെഡിറ്റ് ലൈൻ വൺ എന്ന് പറയുന്ന ഗ്രൂപ്പ്. നഗരങ്ങളിലും അതിനും വ്യത്യാസമുണ്ട്, നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രണ്ട് ഇൻകം ഗ്രൂപ്പാണ്. ഗ്രാമങ്ങളിലാണ് 92,000 രൂപ വാർഷിക വരുമാനത്തിൽ കുറഞ്ഞ സ്ത്രീകൾക്കാണ് ക്രെഡിറ്റ് ലൈൻ വൺ എന്ന് പറയുന്നത്. 120,000 രൂപയിൽ കുറഞ്ഞ വാർഷിക വരുമാനമുള്ളവർ നമ്മൾ ക്രെഡിറ്റ് ലൈൻ 2 ആയിട്ടും ഗണിക്കുന്നുണ്ട്. അപ്പം ഇപ്പം NMDFC ലോൺ സ്കീം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പരമാവധി പിന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന 6% ഒരു 20 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് ആ ഒരു ഇതിൽ ടേം ലോണായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തികൾക്കുള്ളതാണ്. ഈ വ്യക്തികൾക്കുള്ളത് കൂടാതെ ഗ്രൂപ്പുകൾക്കുണ്ട്. വ്യക്തികൾ ഗ്രൂപ്പുകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ NGO കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ CDSന് കൊടുക്കുന്നുണ്ട്, CDS മുഖേന കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മൾ സ്വയം സഹായ സംഘമായിട്ടുള്ള ചെറിയ 10 പേരുടെ ഗ്രൂപ്പ് അവർക്കും കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ 30 മുതൽ 50 ലക്ഷം രൂപ വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ തിരിച്ചടവിലേക്ക് വരുമ്പോൾ, ഈ വായ്പകൾ എടുക്കുന്നതിൻ്റെ തിരിച്ചടവിലേക്ക് വരുമ്പോൾ, കേരളം ഇപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു പ്രളയം ബാധിച്ചത്. അപ്പോഴൊക്കെ അവിടത്തേക്ക് പ്രളയ ബാധിതർക്കൊക്കെ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായില്ലേ? എന്തൊക്കെ ഇളവുകളാണ്? എന്തൊക്കെ ഞങ്ങൾ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവർക്കൊരു പിന്നെ റീപേയ്മെൻറ്റ് ഹോളിഡേ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 6 മാസത്തേക്ക് ഇവരെ റീപേയ്മെൻറ്റിന് നിർബന്ധിക്കുന്നതേയില്ല. അത് ഞങ്ങൾക്ക് ഏകദേശം 480 ഞങ്ങളുടെ ലൈവ് വായ്പാക്കാരികൾ
ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുണ്ട്, ഫ്ലഡിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പം അവരോട് ഞങ്ങൾ ഇപ്പം തിരിച്ചടവ് നിർബന്ധിക്കുന്നില്ല. മാത്രമല്ല ഈ കാലയളവിൽ പീനൽ ഇൻട്രസ്റ്റ് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഒഴിവാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ കൃഷിയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അത് വളരെയധികം ബാധിച്ചിട്ടുള്ള മേഖലയാണല്ലോ, അവർക്കും ഇതേ പോളിസി തന്നെയാണ്? അതെ, ഞങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു വായ്പാ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ പിന്നോക്ക, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദേശീയ പിന്നോക്ക വിഭാഗത്തിൻ്റെ ആ ഒരു ധനസഹായ പിന്നെ കോർപ്പറേഷൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ കേരളത്തിൽ ഞങ്ങളുടെ വായ്പക്കാർ, പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള വായ്പക്കാരികളെ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ളവർക്ക് 100,000 രൂപ ഒരു അഡീഷണലായിട്ട് കൊടുക്കാനായിട്ട് അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്. ഈ 100,000 രൂപ അവർക്ക് പ്രധാനമായിട്ടും വീടുകൾ തകർന്നു പോയവർക്കാണ്. വീടുകൾ തകർന്നു പോയവർക്ക് അതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടോ ആണ് നമ്മൾ വളരെ കുറഞ്ഞ പിന്നെ 3% പലിശയ്ക്ക് നമ്മൾ ഒരുപാട് 100,000 രൂപ പരമാവധി കൊടുക്കുന്നത്. പിന്നെ സ്ത്രീകൾ യാത്രാവേളകളിലാണ് ധാരാളമായി പീഡനങ്ങൾ അനുഭവിക്കുന്നത് നമുക്കറിയാം. സുരക്ഷിതമായി അവൾക്ക് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും പലപ്പോഴും സാധിക്കാറില്ല. അത് മുന്നിൽ കണ്ടാണ് കേരള വനിതാ വികസന കോർപ്പറേഷൻ വനിതാ മിത്ര എന്ന് പറയുന്ന ആ സംരംഭം തുടങ്ങുന്നത്. വനിതാ മിത്ര കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കിടയിലുള്ള സ്ത്രീകൾ മാത്രമല്ല, ഇപ്പം നമുക്കറിയാം ഇപ്പം മായയോ ഞാനോ ചിലപ്പോൾ സ്വദേശത്ത് തന്നെ ജോലി ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചവരായിരിക്കും. പലപ്പോഴും പെൺകുട്ടികൾക്ക് പിന്നെ വീടിൽ നിന്ന് ദൂരെ മാറി നിന്ന് ജോലി ചെയ്യേണ്ടി വരും. സുരക്ഷിതമായ ഒരു വാസസ്ഥലം എന്നുള്ളത് വളരെയധികം അത്യാവശ്യം. കേരളത്തിൽ പ്രത്യേകിച്ചും വീടിന് പുറത്തുപോയി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അംഗസംഖ്യ വളരെ കൂടുതലാണ്. അപ്പം അതും പിന്നെ അത് മനസ്സിൽ കണ്ടാണ് നമ്മൾ പിന്നെ ഒരു 20 വർഷം കൊണ്ട് കേരളത്തിനുള്ളിൽ ഏകദേശം 9 സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ഹോസ്റ്റൽ നടത്തുന്നുണ്ട്. അപ്പം നമ്മൾ പക്ഷേ റീസെൻ്റായിട്ടാണ് ഈ വനിതാ മിത്രകൾ പ്രത്യേകിച്ചും ഞങ്ങൾ നമ്മളുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശൈല ടീച്ചറിൻ്റെയും കൂടെ ഉപദേശാനുസരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കീം വകുപ്പിൻ്റെതാണല്ലോ. അതേപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷന് ഞങ്ങൾക്ക് തന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ രൂപീകരിച്ച പദ്ധതിയാണ് വനിതാ മിത്ര കേന്ദ്രം. ഈ വനിതാ മിത്ര കേന്ദ്രത്തിൽ ഒരു 4 കമ്പോണൻ്റാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽ 1-ാമത്തെ കമ്പോണൻ്റ് ഈ ഹോസ്റ്റൽ തന്നെയാണ്. അതായത് താമസ സൗകര്യം സ്ത്രീകൾക്ക് സുരക്ഷിതവും പിന്നെ കുറഞ്ഞ ചിലവിൽ താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു താമസ സൗകര്യം വീടിന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉള്ള ഒരു താമസ സൗകര്യം. അതോടൊപ്പം ഞങ്ങൾ ചെയ്യുന്ന 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യാത്രക്കിടയിൽ താമസിക്കേണ്ടി വരും. ദൂരയാത്ര ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവൾക്ക് ഒരു ദിവസം ടെസ്റ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ, ഒരു ദിവസം ഒരു രാത്രി ഇവിടെ തങ്ങണമെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഷീ ലോഡ്ജിങ് സൗകര്യവും ഞങ്ങൾ ഇതിനകത്ത് ഒരുക്കുന്നുണ്ട്. ഒപ്പം പലപ്പോഴും നമുക്കറിയാം പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വീട്ടിൽ അച്ഛനെയോ അമ്മയോ ഏൽപ്പിച്ചിട്ടായിരിക്കും പലപ്പോഴും ദൂരെ മാറി വന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീകൾക്കുള്ള മാനസിക പ്രയാസവും കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വനിതാ മിത്ര കേന്ദ്രത്തിൽ എല്ലായ്പ്പോഴും ഒരു ക്രഷ് സൗകര്യം അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. 4-ാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് ഫോഴ്സ് എപ്പോഴും അനുഭവിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ട ഒരു ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ ഇവരെ താമസിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഹോമുകൾ കേരളത്തിലില്ല. അപ്പോൾ ഈ ഞങ്ങൾ ഈ വനിതാ മിത്ര കേന്ദ്രത്തിൽ ഒരു ഡോമിട്രി സൗകര്യം അത് ഒരു സമയത്ത് 10 പേരെ വരെ താമസിപ്പിക്കാവുന്ന ഒരു ഡോമിറ്ററി സൗകര്യവും വനിതാ മിത്ര കേന്ദ്രത്തിൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതെ, പക്ഷേ ഇതിൻ്റെ ഇടയിൽ അതിനോട് അനുബന്ധിച്ചൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ മാഡം. ഈ ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള അതായത് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ താമസിക്കുമ്പോൾ അതിൻ്റെ ഉള്ള സമയപരിധി എത്ര വരെയാണ്, എത്ര നാളാണ് ഇവർക്ക്? നമ്മളിപ്പം ഈ വനിതാ മിത്ര കേന്ദ്രം എന്നുള്ള ഒരു 100% ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ളത് നമ്മൾ പെരിന്തൽമണ്ണയിലും കാക്കനാടും ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ബിൽഡിംഗ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 മുതൽ 3 ദിവസം വരെയാണ്. അപ്പോൾ ഒരു താൽക്കാലികമായി ഒരു ഷോർട്ട് സ്റ്റേ ഹോം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഡോമിറ്ററി സൗകര്യം അവർക്ക് കൊടുക്കുന്നത്. ഇതിനെ കൂടാതെ ഇനി ഏറ്റവും അധികം നമ്മൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഏത് പ്രൊഫഷനാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്ന് ഗ്രൂം ചെയ്ത് അവരെ പുറത്തേക്ക്, അല്ലാതെ ഒരു കരിയർ ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ചും പെൺകുട്ടികൾ. അതിന് വേണ്ടിയിട്ടാണ് വനിതാ വികസന കോർപ്പറേഷൻ്റെ റീച്ച് എന്ന് പറയുന്ന സംരംഭം. അത് വളരെയധികം നൊവേലാണ്, വളരെ യുണീക്കാണെന്ന് തന്നെ നമുക്ക് പറയാം. അത് ശരിയാണ്. ഇത് 2009-10 കാലഘട്ടത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ധനസഹായത്തോടെ വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതിയാണ് റീച്ച് ഫിനിഷിംഗ് സ്കൂൾ. ഇതിപ്പോൾ കേരളത്തിൽ 2 ഇടത്താണുള്ളത്. ഞങ്ങൾ അതിൻ്റെ സാറ്റലൈറ്റ് യൂണിറ്റുകൾ ഈ വരുന്ന വർഷം നമ്മൾ എറണാകുളവും കോഴിക്കോടും വരുത്താനായിട്ട് ഞങ്ങളുടെ ബോർഡ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീച്ചിൽ പ്രധാനമായിട്ടും നമ്മളൊരു കരിയർ ഗ്രൂമിങ്, കരിയർ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. പിന്നെ കൂടാതെ സോഫ്റ്റ് സ്കിൽസിലും IT സ്കിൽസിലും ഒക്കെയുള്ള ആ ഒരു
ട്രെയിനിങ് ടാലി അങ്ങനെയുള്ളതിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് പ്ലേസ്മെന്റിനെ സംബന്ധിച്ച് പ്ലേസ്മെന്റിന് ഞങ്ങൾക്ക് മുഴുവൻ വിജയമാണെന്ന് പറഞ്ഞുവിടാം. എന്നാൽ ഒരു 60-70% വരെ കുട്ടികളെ ഞങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു അതെ. നമ്മളെപ്പോഴും റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ അർബൻ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എപ്പോഴും ട്രൈബൽസിൻ്റെ കാര്യം കൂടി കൺസിഡർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആദിവാസി മേഖലയിലുള്ള വികസനം, കാരണം വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലയിലുള്ള സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകി ആദ്യമായി ചക്കിട്ടപാറയിലെ ഒരു പൈലറ്റ് പദ്ധതിയായിരുന്നു അവരെ സഹായിക്കുവാനായിട്ട്. ആ ഒരു പ്രവർത്തന രീതി, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ കോർപ്പറേഷൻ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ഒരു ഞങ്ങളുടെ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ബോർഡിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റാണത്. അത് 1988 തുടങ്ങിയെങ്കിലും ഞങ്ങൾ കേരളത്തിലെ ഒരു വിഭാഗത്തെ ഏകദേശം അവഗണിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് വിമനിലേക്ക്, പട്ടികവർഗ സ്ത്രീകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. അത് പ്രത്യേകമായി കണ്ടുകൊണ്ടാണ് നമ്മൾ രണ്ട് രീതിയിലാണത്. ഒന്ന്, നമ്മൾ ഈ ചക്കിട്ടപ്പാറയിൽ ഒരു ഒരു നമ്മൾ ആദ്യമായിട്ട് ഇറങ്ങുന്ന ഒരിതായതുകൊണ്ട് നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റാണ് അതിന് ആസൂത്രണം ചെയ്തത്. അത് പേരാമ്പ്ര, കോഴിക്കോട് പേരാമ്പ്രയിലുള്ള ചക്കിട്ടപ്പാറ, അവിടെ ഒരു 4 ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയുണ്ട്. ഈ 4 ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലെ പണിയ വിഭാഗമാണ് അവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ ഇവരിലെ സ്ത്രീകൾക്ക് നമ്മൾ അവർക്ക് ഉള്ള സ്കില്ലിൽ കുറച്ചൊരു അഡ്വാൻസ് ചെയ്യാനും പുതിയ സ്കില്ല് കൊടുക്കാനും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സെൻറ്റർ തന്നെ അതിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളവിടെ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ മുള ഉൽപ്പന്നങ്ങളുടെ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്തത് തയ്യൽ പരിശീലനമാണ്, എംബ്രോയിഡറി ഉൾപ്പെടെയുള്ള. അതിലൊരു 16 പേരെ വളരെ നല്ല രീതിയിൽ, അത് പഠിപ്പിച്ചവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഈ പരിശീലനത്തിൽ മികവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ വീണ്ടും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഈ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം നമ്മൾ ഏറ്റവും ഈ ഒരു 10 വർഷമായിട്ട് NSTFDC, അതായത് ഈ പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ദേശീയ കോർപ്പറേഷനാണ്. അവർ കേരള ഗവൺമെൻറ്റിനെ പല പ്രാവശ്യം സമീപിച്ചിരുന്നു സ്റ്റേറ്റ് ചാനലൈസിങ് ഏജൻസി കേരളത്തിൽ ഒരെണ്ണം വേണമെന്ന്. എന്നാൽ അത് സാധിച്ചിരുന്നില്ല. അതിപ്പം ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് ഞങ്ങൾക്ക് അതിന് ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. അപ്പോൾ അത് 1 മാസത്തിനകം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങിയിട്ട് ഇവർക്ക് ഈ പറഞ്ഞ പട്ടികവർഗ വനിതകൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുകയും അവരെ സ്വയം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത് ചക്കിട്ടപ്പാറയിലായിരിക്കും തുടങ്ങുക. പക്ഷേ മറ്റുള്ള ആ പൈലറ്റ് പ്രോജക്റ്റ് ഇപ്പം നമ്മൾ ഏകദേശം അപ്പോൾ ഈ ആ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സമഗ്ര വികസനം. നമ്മൾ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിൽ പോലും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിന് വരുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഡേ കെയർ സെൻ്റർ ഉണ്ട് അവിടെ. ഇവർക്ക് ഉച്ചഭക്ഷണം തികച്ചും സൗജന്യമായിട്ടൊരു കമ്മ്യൂണിറ്റി കിച്ചണിൽ അവിടെ ഉണ്ടാക്കി, ഈ സെൻറ്ററിലുണ്ടാക്കി അവരെല്ലാം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിശാസ്ത്രമാണുള്ളത്. പോഷകാഹാരക്കുറവ് നമ്മൾ പ്രത്യേകം സ്ത്രീകളിലും കുട്ടികളിലുമുള്ള പോഷകാഹാരക്കുറവ് ഉൾപ്പെടെ, പിന്നെ രോഗങ്ങൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പുകൾ, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു സമഗ്രമായ പരിപാടിയാണ്. പക്ഷേ ഈ സംരംഭം ഒരു ശൈശവാവസ്ഥയിലായതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശൈശവാവസ്ഥയിലാണ്. പക്ഷേ അപ്പോൾ അത് നമ്മൾ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. അതാത് സമയം നമുക്ക് നമ്മളുടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള 2 സോഷ്യൽ വർക്കേഴ്സ് അവിടെ താമസിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ കോഴിക്കോട് റീജിയണൽ ഓഫീസർ ഈ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പം അതാത് സമയത്തുള്ള പ്രശ്നങ്ങളെ അതാത് സമയം തന്നെ നേരിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വിലയിരുത്തൽ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ 2-3 ആദിവാസി സെറ്റിൽമെൻറ്റ് കോളനിയിലേക്കും കൂടെ ഇതേ പ്രോജക്റ്റ് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അതെ. ഇനി മറ്റൊരു മേഖലയിലെ സ്ത്രീകൾ കടന്നു വന്നിരിക്കുന്നത് വെച്ചാൽ വളരെയധികം ഒരു ബൂമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് വനിതാ സംരംഭകർ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണത്. പഴയ കാലത്തിനെക്കാട്ടിലും എന്തുകൊണ്ടും ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫലമാണത് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് അവർക്ക് കുറച്ചും കൂടി സപ്പോർട്ട് നൽകുവാനായിട്ടാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യാപാര സമുച്ചയം വനിതാ വികസന കോർപ്പറേഷൻ സംരംഭമാണ് അതിനെ കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി എന്തായിരിക്കും? ഈ പിന്നെ അന്താരാഷ്ട്ര വനിതാ വ്യാപാര സമുച്ചയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2013 ഗവർണർ സ്പീച്ചിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അത് പിന്നീട് വനിതാ വികസന കോർപ്പറേഷനെ ഏൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യതാ പഠനം നടന്നു വരികയാണ്. നമ്മൾ കേരളമൊട്ടാകെ ഇത്തരം ഒരു സെൻറ്റർ വരുന്നതിനുള്ള ആവശ്യം എത്രത്തോളമുണ്ട്, എത്രത്തോളം ഇത് പിന്നെ സംരംഭ വനിതാ സംരംഭകർക്ക് ഉപയുക്തമാകും എന്നുള്ള സാധ്യതാ പഠനം നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പറയാനുള്ളതായിട്ടില്ല. എനിക്കൊന്ന് ഒരു
3 മന്ത്സിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയേക്കാം. അതിൻ്റെ ഒരു തുടക്കം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇരുമ്പനത്ത് ട്രാക്കോ കേബിൾസിൻ്റെ കൈവശമുള്ള ഭൂമിയിൽ ഒരു 5 ഏക്കർ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വ്യവസായ വകുപ്പിനോട് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അത് പിന്നീട് ഒരിക്കലും നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാൻ സാധിക്കും. മാഡം, ഇപ്പോൾ നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നത് തൊഴിലിടങ്ങളിലാണെന്നറിയാം. ഇപ്പോൾ 2013 വളരെ സുശക്തമായ ഒരു നിയമം തന്നെ വന്നിട്ടുണ്ട്, സെക്ഷൽ ഹറാസ്മെൻ്റ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള തൊഴിലിടങ്ങളിലുള്ള സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പാക്കുവാനായിട്ട്. അത് എങ്ങനെയാണ് വനിതാ വികസന കോർപ്പറേഷനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് കോർപ്പറേഷൻ നൽകുന്നത്? ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ഒരു സംസ്ഥാനത്ത് 3 ഇടങ്ങളിലായിട്ട് ഇതിനെപ്പറ്റി സെമിനാർ, അത് 2016-17 കാലഘട്ടത്തിൽ നമ്മളൊരു 3 സെമിനാർ നടത്തിയിട്ടുണ്ട്. അതായത് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്. അപ്പം നമ്മൾ അതൊരു അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് പ്രധാനമായിട്ടും അതിനെപ്പറ്റി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ആ ഒരു ICC ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് ഓരോ സ്ഥാപനത്തിലും, അത് ഓർഗനൈസ്ഡ് സെക്ടറിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ഓർഗനൈസ്, അതായത് ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലായാലും ഉള്ള ICC ചുമതല, ഇൻറ്റേർണൽ കംപ്ലയൻസ് കമ്മിറ്റിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമായിരുന്നു അത്. പക്ഷേ നമ്മൾ ആ പ്രോഗ്രാം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, 2013 നിയമം വന്നു, 2013 ഒടുവിൽ 14 തുടക്കമായിട്ട് റൂൾസ് വന്നെങ്കിലും ഇതിൻ്റെ നടപ്പാക്കലിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായ പഠനം നടത്തി മാത്രമേ നമുക്ക് ആ ഒരു അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് IMG സഹായത്തോടെ നമ്മൾ അതിനകത്തൊരു പഠനം നടത്തുകയാണ്. അതൊരു ഒരു 4 മാസത്തിനകം അതിൻ്റെ റിപ്പോർട്ടാകും. അപ്പം അടുത്ത വർഷം എവിടെയൊക്കെ ഏതൊക്കെ ഓർഗനൈസ്ഡ് സെക്ടറാണ് ഞാൻ പറഞ്ഞത്, സ്വകാര്യ സ്ഥാപനങ്ങളിലായാലും ഗവൺമെൻറ് പൊതുസ്ഥാപനങ്ങളിലായാലും എത്രത്തോളം ICC രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, എത്രത്തോളം സ്ഥാപനങ്ങളിൽ ICC രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഈ രൂപീകരിക്കപ്പെട്ടത് ശരിക്കും നിയമാനുസൃതമാണോ, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ഗ്യാപ്പുണ്ടോ, ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യണം, ആ ഒരു രീതിയിലുള്ള നിർദ്ദേശം നമ്മൾക്ക്. ശരിയായ തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ആ നിയമത്തിൽ എടുത്തു പറയുന്നുണ്ട് കാര്യം, ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പരാതി നൽകാം എന്നുള്ളത്. പലർക്കും പക്ഷേ അജ്ഞരാണ്, പലർക്കും അറിയില്ല ഇത് എവിടെയാണ് ഈ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി. അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെയാണ് നടത്തുന്നത്. നമ്മളിപ്പം സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓർഗനൈസ്ഡ് സെക്ടർ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയെ പറ്റിയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ പഠിക്കുന്നത്. ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ്, അവരുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇപ്പം മിത്രയിൽ പലപ്പോഴും ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. മിത്രയിലാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് സെർവൻറ്റിൻ്റെ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ ഉൾപ്പെടെ അങ്ങനെയുള്ള പരാതികൾ വരുന്നുണ്ട്. അത് പലപ്പോഴും ഞങ്ങൾ ഇതേപോലെ ലോക്കൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ തലത്തിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ പല സ്ഥാപനങ്ങളിലും ഈ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു പരാതിക്ക് പരിഹാരം കാണണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അതാണ് അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള ഒന്ന് മനസ്സിലാക്കി വേണം അതിനകത്ത് ഇടപെടാൻ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മറ്റുമൊക്കെ നമ്മൾ ധാരാളം വാചാലരാകാറുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കൽ പോലും നമ്മൾ അവരുടെ സഞ്ചാര സുരക്ഷിതത്വം നമ്മൾ ഉറപ്പാക്കുവാൻ വളരെയധികം പ്രയാസം നേരിടുന്നത് നമുക്കറിയാം. കാര്യം രാത്രികാലങ്ങളിലൊക്കെയുള്ള സഞ്ചാരമൊക്കെ വളരെ പ്രയാസമുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവണം വനിതാ വികസന കോർപ്പറേഷൻ ഷീ ടാക്സി എന്ന സംരംഭം കൊണ്ടുവന്നത്. അതെങ്ങനെയാണ്, അതിൻ്റെ ആ ഒരു ഐഡിയ എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? ഇതും 2014-15 കാലഘട്ടത്തിലാണ് ഷീ ടാക്സി പ്രോജക്റ്റ് വരുന്നത്. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ വന്നതാണ്. തുടക്കത്തിൽ ഒരു 51 വാഹനങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സ്ത്രീകൾ ഓടിക്കുന്ന, സ്ത്രീകൾക്ക് രാത്രിയും പകലും സ്വാതന്ത്ര്യത്തോടെ സംസുരക്ഷിതമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ്. അത് വേണ്ടത്ര വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അതൊരു പരീക്ഷണമാണ്. അപ്പം അത് ഇനിയും ശാക്തീകരിക്കേണ്ട ഒരു പ്രോജക്റ്റ്, നിലവിലെ സാഹചര്യമാണ് പറയുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ വന്ന ഒരുപാട് സംരംഭകർ പിന്നോക്കം പോയിട്ടുണ്ട്. അത് വളരെ ആരോഗ്യകരമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം പലതുകൊണ്ടും നമുക്കും സാധിച്ചില്ല. പക്ഷേ സംവിധാനം ഏർപ്പെടുത്തിയപ്പം GPS സംവിധാനമുണ്ട്, ഒരു കോൾ സെൻറ്ററിൻ്റെ 24 മണിക്കൂറുള്ള സേവനം അതിനകത്ത് ഉറപ്പാക്കിയിരുന്നു. അപ്പം പക്ഷേ പിന്നീട്
ഊബറും ഓലയും പോലെയുള്ള അറിയാമല്ലോ പ്രൈവറ്റ് ഏജൻസികളുടെ ഓരോ എൻട്രൻസോട് കൂടിയിട്ട് അവർ കേരളത്തിലെ മാർക്കറ്റിൽ പ്രവേശിച്ചോടുകൂടിയിട്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതെങ്ങനെ ബുദ്ധിമുട്ട് മറികടക്കാം എന്നുള്ള രീതിയിൽ ആലോചനകളിലാണ്. അതെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവൾക്കുള്ള ആരോഗ്യ സംരക്ഷണമാണ്. കാര്യം സ്ത്രീകൾ സാധാരണയായിട്ട് വീക്കർ സെക്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് നിയമങ്ങളെല്ലാം അതിനനുസൃതമായിട്ടാണ് നിയമനിർമ്മാണങ്ങൾ വരെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് തന്നെയാണ്. അതെ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അത്തരത്തിലൊന്ന് തന്നെയാണ് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഹെൽത്ത് സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ ഷീ പാഡ് പോലുള്ള പദ്ധതികൾ വളരെയധികം ശക്തമായിട്ട് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ടെന്യൂറിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പിന്നെ വനിതാ വികസന കോർപ്പറേഷൻ ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഷീ പാഡ് പദ്ധതി. അത് ആർത്തവ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ 6-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ പലപ്പോഴും ഈ പീരീഡ്സ് വരുമ്പോഴും ആർത്തവം വരുമ്പോഴും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതിരിക്കുക, അപ്പോൾ അത് ഏറ്റവും ശുചിത്വമുള്ള നാപ്കിനുകളുടെ അഭാവം തൊട്ട് പിന്നെ ഈ നാപ്കിനുകൾ ഉപയോഗിച്ച നാപ്കിനുകൾ നശിപ്പിക്കാനുള്ള അവസരം ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല, ഡിസ്പോസൽ വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മനസ്സിരുത്തി ഉണ്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഷീ പാഡ് പദ്ധതി. അത് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. 500 സ്കൂളുകൾ നമ്മൾ കവർ ചെയ്ത് ഈ ഇതിനകത്ത് നമ്മളെ പ്രധാനമായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിറ്റ് ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ശാസ്ത്രീയമായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉറപ്പാക്കിക്കൊണ്ടുള്ള സാനിറ്ററി നാപ്കിൻ, ഈ നാപ്കിൻ ഉപയോഗിച്ച ശേഷം നശിപ്പിക്കാനുള്ള ഇൻസിനറേറ്റർ, ഈ നാപ്കിനുകൾ ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനം അലമാര, ഇത്രയുമാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ഉറപ്പാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കൗൺസിലർ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു അധ്യാപിക തന്നെ ഈ കുഞ്ഞുങ്ങളുമായിട്ടൊരു റാപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു രജിസ്റ്ററിൽ ഒരു ഒരു കുഞ്ഞിന് ഒരു പേജ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ മാസമുറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവൾക്ക് ഒരു ടീച്ചറിനോട് വന്ന് അല്ലെങ്കിൽ ഒരു സ്കൂൾ കൗൺസിലറോട് വന്ന് പറയാനുള്ള അവസരം ഉൾപ്പെടെ ഉറപ്പാക്കുന്നുണ്ട്. ഇത് ഒരു ഭാഗമാണ്. അതായത് ഇത്തരം സാമഗ്രികൾ വിതരണം ചെയ്തതാണ് ആ പദ്ധതിയുടെ ഒരു ഭാഗമെങ്കിൽ മറുഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാമും അതിൻ്റെ പാരലായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷീ പാഡ് പദ്ധതി നമ്മൾ ആദ്യത്തെ വർഷത്തിൽ 500 എണ്ണമായി ഈ വർഷം നമ്മൾ 700 സ്കൂൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മൾ തുടങ്ങിയ ഈ എഡ്യൂക്കേറ്റീവ് അല്ലെങ്കിൽ അവബോധ അല്ലെങ്കിൽ പരിശീലന പരിപാടി നമ്മൾ 250 സ്കൂളിൽ ഈ വർഷം പൂർത്തിയാക്കും. ഓക്കെ മാഡം, ഇപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. എന്നിരുന്നാലും മറ്റ് ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം എത്രമാത്രമാണ് വനിതാ വികസനത്തിന് വേണ്ടിയിട്ട് എത്ര മുന്നോട്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസൊക്കെ എത്ര കാര്യമായിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്? ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്നുള്ളതിനകത്ത് നമ്മൾ ഇടപെട്ടിരിക്കുന്ന ആക്ടിവിറ്റി പ്രധാനമായിട്ടും കോളേജുകളിലും പിന്നെ അതോടൊപ്പം തന്നെ പോലീസിനുള്ള പരിശീലനവും ഞങ്ങൾ ഉദ്ദേശിച്ച പോലീസ് ഫോഴ്സിനുള്ള ഒരു പലപ്പോഴും ഒരു പരാതിയുമായിട്ട് ഒരു സ്ത്രീ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ അവർ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സേവനത്തിൽ അല്ലെങ്കിൽ ഒരു 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 സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം അച്ചീവ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്ത്രീ സമത്വത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പങ്കുവഹിക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് പോലീസ് ഫോഴ്സ്. അപ്പോൾ അത് മുൻനിർത്തിയിട്ട് നമ്മൾ ജനുവരി മുതൽ അവർക്കൊരു ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം ഒരു ട്രെയിനിങ് പരിശീലന പ്രോഗ്രാം ആരംഭിക്കുകയാണ്. മുമ്പേ പറഞ്ഞപോലെ അതുപോലെ കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ആ ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ എന്താണ് ലിംഗാവബോധ പരിശീലനം ഉൾപ്പെടെ ഉള്ള പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ കോളേജിലാണ്, ഇത് പ്രധാനമായിട്ട് നമ്മൾ കോളേജുകളിലാണ്, വിമൻ സെല്ലുകൾ 82 കോളേജുകളിൽ വിമൻ സെൽ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ കോളേജുകളിലേക്ക് വരും കാലം വ്യാപിക്കണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്കും എനിക്കും നമ്മൾ നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് ശുചിത്വമുള്ള ഒരു അല്ലെങ്കിൽ ശുചിമുറികളുടെ അഭാവം. അപ്പോൾ അത് വിമൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു പ്രോജക്റ്റാണ്. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ 58 ഷീറ്റ് ടോയ്ലറ്റുകൾ ഇലക്ട്രോണിക്, അതെ, അതായത് ആധുനിക സജ്ജീകരണങ്ങളുള്ള, അതിനകത്തും ഇതേപോലെ വെൻഡിങ് മെഷീനും ഇൻസിനറേറ്ററും എല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട്. 3 ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള ശുചീകരണം ഉൾപ്പെടെ നടക്കുന്ന ഒരു പിന്നെ ഷീ ടോയ്ലറ്റുകൾ നമ്മൾ 58 സ്ഥലത്ത് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം
വർദ്ധിപ്പിക്കുന്ന ഒരു ഉദ്യമം കൂടിയാണ്. അതെ, അപ്പോൾ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞ് അങ്ങ് എല്ലാ ഘട്ടത്തിലും അവൾക്ക് എല്ലാ ഘട്ടത്തിലുമുള്ള പരിരക്ഷ ഉറപ്പാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതെ, തീർച്ചയായിട്ടും അതൊരു വിജയമായി തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ തരത്തിലും അതിന് ഭാവങ്ങൾ നേരുന്നു. ഇത്രയും സമയം നമ്മളോടൊപ്പം സുദിനത്തിൽ പങ്കുവച്ചതിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രേക്ഷകരെല്ലാം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം DDSUDHINAM@gmail.com. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.